Hello, hi friends. Hello, welcome to MyFrogs. Welcome. Today I am going to make a stitching video. I am going to make a stitching video. ഒരു ഹാൻഡി ചോപ്പർ ആണിത് വളരെ ചെറിയ ഒരു സാധനമാണ് 230 രൂപയാണ് ഇതിന്റെ പ്രൈസ് കൃത്യമായിട്ട് 234 രൂപ ഇതിനെ 400 ml ന്റെ ആണ് കേട്ടോ ഇതൊരു ചെറിയ ഫാമിലിക്ക് ഇത് ധാരാളം മതി ഇതിനേക്കാൾ വലിയ ചോപ്പറുകളും ഉണ്ട് കേട്ടോ ആമസോണിൽ തന്നെ ഉണ്ട് ഇത് പിജിഎൻ കമ്പനിയുടെ ആണ് ഇതുപോലെ ധാരാളം കമ്പനികളുടെ നമ്മുടെ ആമസോണിൽ ഉണ്ട് അപ്പോൾ ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ ഞാൻ വാങ്ങിയ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിലോ കേറി നോക്കണമെങ്കിലോ ഒക്കെ അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ് വാഷ് ചെയ്യാനും വളരെ എളുപ്പമാണ് നമുക്ക് കിച്ചണിൽ ഏറ്റവും പ്രധാനമുള്ള ഒരു പ്രയാസമുള്ള ഒരു കാര്യമാണ് ഈ വാഷിംഗ് പാത്രം കഴുകൽ എന്ന് പറയുന്നത് അപ്പോൾ ഇത് വാഷ് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ് ഞാൻ പറയാൻ കാരണം ഞാൻ ഇലക്ട്രിക് ചോപ്പർ യൂസ് ചെയ്യുന്ന ആളാണ് അപ്പോൾ ഇലക്ട്രിക് ചോപ്പറിനേക്കാൾ വളരെ എളുപ്പമാണ് ഇത് വാഷ് ചെയ്തെടുക്കാൻ അതുപോലെ തന്നെ കറണ്ടിലൊന്നും കുത്തണ്ട നമുക്ക് കൈകൊണ്ട് പ്രവർത്തിപ്പിക്കുന്നതേ ഒരു സാധനമാണിത് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ഇതിൻ്റെ ബ്ലേഡ് കണ്ടോ ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ വെച്ചാൽ മതി അതുപോലെ തന്നെ സൂക്ഷിക്കേണ്ട വാഷ് ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ ബ്ലേഡ് നല്ല ഷാർപ്പാണ് കൈമുറിയും അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ പൈപ്പിൻ്റെ അടിയിൽ പിടിച്ച് കഴിയാൽ മതി ഇതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്ത് വിരലുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോയാൽ ചിലപ്പം വിരൽ മുറിയാൻ സാധ്യതയുണ്ട് അതൊന്ന് ശ്രദ്ധിച്ചോണം നമുക്കിത് ഇതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് നോക്കാം ഈ ബ്ലേഡ് ഇങ്ങനെ വെക്കുക അതേ ഈ പൊങ്ങി നിൽക്കുന്ന ഈ നോബിലേക്ക് ഇങ്ങനെ വെറുതെ വെച്ചിരുന്നാൽ മതി ഇങ്ങനെ ടൈറ്റ് അങ്ങനൊന്നും ഇല്ല കേട്ടോ വെറുതെ വെക്കുക എന്നിട്ട് നമുക്ക് കുറച്ച് സവാള എടുത്തിടാം സവാളയൊക്കെ ഈ വലിപ്പത്തിൽ നമുക്ക് ഇടാൻ പറ്റും ഞാനിത് കുറച്ച് യൂസ് ചെയ്ത് കേട്ടോ കുറച്ച് ദിവസമായി ഇത് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് നമ്മൾ ഇത് ഞാനിപ്പോൾ ഉള്ളി ഇതിന് സവാള ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ദേ ഈ അടപ്പ് ദേ ഈ ഈ ഭാഗം കണ്ടോ ഇത് ഇതിനുള്ളിലാകത്തക്ക രീതിയിൽ അടയ്ക്കുക കണ്ടോ അപ്പം എന്നിട്ട് ഒരു ശബ്ദം കേൾക്കും അപ്പോൾ ഇങ്ങനെ ഇട്ട് നമ്മൾ ലോക്ക് ചെയ്തതിന് ശേഷം ദേ ഈ ഭാഗം ഈ കണ്ടോ ഈ നോബെ പിടിച്ചിങ്ങനെ വലിച്ചാൽ മതി നമ്മൾ കുട്ടികളുടെ ടോയ്സ് ഒക്കെ അല്ലേ ഇങ്ങനെ വലിച്ചു വിടുന്നത് അതുപോലെ അതേ പ്രോസസ്സ് ഒരു അഞ്ചാറ് പ്രാവശ്യം ഇങ്ങനെ വലിച്ചതിന് ശേഷം ഇതൊന്ന് ഊരി നോക്കുക അതേ കണ്ടോ അപ്പോൾ നമുക്ക് ആവശ്യമായ വലിപ്പത്തിൽ ആയിട്ടുണ്ടെങ്കിൽ ഇതെടുക്കാം ഇല്ലെങ്കിൽ നമുക്കിത് ഒന്നുകൂടി ചോപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളിതിങ്ങനെ വെജിറ്റബിൾസ് ഫില്ല് ചെയ്തിട്ട് ഇത് അടച്ചതിന് ശേഷം നമ്മളിങ്ങനെ അടച്ചു എന്നിട്ട് ഇത് പിടിച്ച് വലിച്ചിട്ട് വരുന്നില്ല നല്ല കട്ടിയായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് സാധനം അല്പം അധികമായി എന്നാണ് കണക്കാക്കേണ്ടത് അപ്പോൾ കുറച്ച് വെജിറ്റബിൾ എടുത്ത് മാറ്റുക കേട്ടോ ഒരു ഇത്രയും ഭാഗമൊക്കെ മുക്കാൽ ഭാഗമൊക്കെ നമ്മൾ വെജിറ്റബിൾ ഇടാൻ പാടുള്ളൂ അല്ലെങ്കിൽ കുറച്ചും കൂടി ചെറുതായിട്ട് ഞാനിപ്പോൾ ഇട്ടതിലും കുറച്ചും കൂടി വലിപ്പം കുറച്ച് മുറിച്ചിട്ടാലും മതി നമുക്ക് ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതുപോലെ തോരൻ മെഴുക്കുപുരട്ടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ കണ്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിൽ ഇത് കിട്ടും ഇതുപോലെ ഞാനിപ്പോൾ ബീട്രൂട്ടാണ് ഇട്ടിരിക്കുന്നത് ഇതുപോലെ ബീട്രൂട്ട് ഇട്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ബീട്രൂട്ട് ക്യാരറ്റ് പോലെയൊക്കെയുള്ള സാധനങ്ങളാകുമ്പോൾ കുറച്ചും കൂടി ഒരു സവാള ചെയ്തതിനേക്കാൾ ഒരു 4-5 പ്രാവശ്യം അധികം ചെയ്യണം കേട്ടോ കാരണം കട്ടിയുള്ള സാധനം ആയതുകൊണ്ട് കണ്ടോ അതെ ഇതുപോലെ ബീട്രൂട്ടും വളരെ ഭംഗിയായിട്ട് ഇതുപോലെ നമുക്ക് പപ്പായ ഓമയ്ക്കയില്ലേ അതുപോലെയുള്ള എല്ലാ സാധനങ്ങളും ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കാം അതുപോലെ നമുക്കിതിൽ ചമ്മന്തി അരയ്ക്കാം കേട്ടോ നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കുന്ന ചമ്മന്തി തേങ്ങയൊക്കെ ഇട്ട് അരച്ചെടുക്കാൻ പറ്റും നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് വാങ്ങിച്ച് നോക്കുക നമുക്ക് കിച്ചണിൽ ഭയങ്കര എളുപ്പമാക്കും പണി എളുപ്പമാക്കുന്ന ഒരു സാധനം കൂടിയാണ് അതേ കണ്ടോ ഇപ്പോൾ നമുക്ക് ബീട്രൂട്ട് ഈ വലിപ്പത്തിലാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതിലും വലുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ എടുക്കുക കുറേയും കൂടി കുഞ്ഞുകുഞ്ഞായിട്ട് വരണം എന്നുണ്ടെങ്കിൽ ഒരു 2-3 പ്രാവശ്യം കൂടി ഇതിങ്ങനെ വലിച്ചാൽ മതി വളരെ യൂസ്ഫുൾ ആയ ഒരു സാധനമാണ് അപ്പോൾ വീഡിയോയുടെ താഴെ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കയറി നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങിക്കുക എല്ലാവരും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്